ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹിഗംഗ റിവ്യൂലേക്ക് സ്വാഗതം. ഗൗരി ഗംഗയോട് പറയുന്നു, ഗംഗെ ഇടതുഭാഗത്ത് നിൽക്കുന്ന ആ ചെടിയുടെ ഇല പറിച്ച് നീര് കാലിലൊഴിക്ക്, മുറിവ് പെട്ടെന്ന് ഉണങ്ങിക്കോളും. ഏത് കേട്ട് ഗംഗ? ആ ചെടിയുടെ ഇല പറിച്ച് നീര് കാലിലൊഴിക്കുകയാണ്. ശേഷം ഗംഗ ഗൗരിയുടെ അരികിലേക്ക് വരുന്നു. അവൾ ഗൗരി പറയുന്നു, ഇനി അധിക സമയം ഇവിടെ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് തിരികെ പോണം. ശരി ചേച്ചി എന്ന് പറഞ്ഞ് ഗംഗ പതിയെ അവിടെ വന്ന് പോകുകയാണ്. പിന്നീട് കാണിക്കുന്നത് മാളുവിന് മരുന്നെടുത്ത് കൊടുക്കുകയാണ് ഗംഗ. മാളു പറയുന്നു, എനിക്ക് വേണ്ട ഗംഗെ, എനിക്കിതിന് കയ്പാ. അപ്പോൾ ഗംഗ പറയുകയാണ്, അങ്ങനെ പറയല്ലേ, മരുന്ന് കഴിച്ചാലല്ലേ വയ്യായികയെല്ലാം പെട്ടെന്ന് മാറുകയുള്ളൂ. അതുകൊണ്ട് കൃത്യസമയത്ത് മാളു മരുന്ന് കഴിച്ചേ പറ്റൂ. നല്ല കുട്ടിയല്ലേ, കഴിക്ക്. മാളു ആ മരുന്ന് വാങ്ങിച്ച് കഴിക്കുകയാണ്. ഗംഗ പറയുന്നു, ഇനി മാളു കിടന്നുറങ്ങിക്കോ കേട്ടോ. മാളു അവിടേക്ക് കിടക്കുമ്പോൾ പുതപ്പ് പുതപ്പിച്ച് കൊടുക്കുകയാണ് ഗംഗ. ഈ സമയം അവിടേക്ക് വന്ന ഗൗരി ഗംഗയെന്ന് വിളിക്കുകയാണ്. ഇത് കേട്ട് ഗംഗ ചേച്ചി എന്ന് വിളിക്കുമ്പോൾ ചുറ്റും നോക്കിക്കൊണ്ട് മാളു ചോദിക്കുന്നു, ചേച്ചിയോ? ഏത് ചേച്ചി? ഗംഗ ചോദിക്കുന്നു, ചേച്ചിയോ? ഞാൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞല്ലോ എന്ന് മാളു പറയുമ്പോൾ ഗംഗ പറയുകയാണ്, അത് ഞാൻ തുമ്മാൻ വന്നപ്പോൾ പിടിച്ചു നിർത്തിയതാ. അതാ ഞാൻ ചേച്ചി എന്ന് വിളിച്ചതായിട്ട് മാളുവിന് തോന്നിയതായിരിക്കും. ആണോ എന്ന് മാളു ചോദിക്കുമ്പോൾ ഗൗരി പറയുകയാണ്, ഗംഗെ ഗംഗ എന്നോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ മാളു വിചാരിക്കും ഗംഗയ്ക്ക് വട്ടായെന്ന്. ഇത് കേട്ട് ഗംഗ ചിരിക്കുമ്പോൾ മാളു ഗംഗയെ ശ്രദ്ധിക്കുകയാണ്. ഗൗരി പറയുന്നു, ഞാൻ മാളുവിനെ കാണാൻ വന്നതാ, ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിനെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഗംഗ മാളുവിന്റെ അടുത്തിരിക്കാമോ? എനിക്ക് ഗംഗയിലൂടെ അവളെ തൊടാലോ. ഇത് കേട്ട് ഗംഗ മാളുവിന്റെ അരികിലേക്ക് ഇരുന്ന് തലോടിക്കൊണ്ട് പറയുന്നു, മാളു മോൾ ഉറങ്ങിക്കോ. ഇത് കേട്ട് മാളു മൂളുമ്പോൾ നെറുകയിൽ ചുംബിച്ച് തലോടുകയാണ് ഗംഗ. ഗൗരി പുഞ്ചിരിച്ച് ഗംഗയുടെ ശരീരത്തിലേക്ക് കയറുന്നു. ഗംഗയിലൂടെ ഗൗരി മാളുവിനെ തലോടുകയും സ്നേഹത്തോടുകൂടി ചുംബിക്കുകയൊക്കെയാണ്. ഈ സമയം മാളു ഉറങ്ങുകയാണ്. തുടർന്ന് ഗംഗയുടെ ശരീരത്തിൽ നിന്നും ഗൗരി ഇറങ്ങുന്നു. ഗംഗ പറയുന്നു, ചേച്ചി മാളുവിനെ കാണാതായത് മുതൽ ഞാൻ ചേച്ചിയെ വിളിച്ചതായിരുന്നു. ചേച്ചി വരാതിരുന്നപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. അതാ ഭട്ടതിരിയെ പോയി കണ്ടതും വിവരം മനസ്സിലാക്കി ഞാൻ ഇല്ലിമല കാട്ടിലേക്ക് വന്നതും. ഗൗരി പറയുന്നു, നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേക്കുമായി ആ മരത്തിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ കഴിഞ്ഞേനെ. ഗംഗ പറയുന്നു, അങ്ങനെ സംഭവിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല ചേച്ചി. ഈ സമയം പിന്നിലേക്ക് വന്ന മഹി ചോദിക്കുന്നു, ഗംഗി ആരോടാ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഞെട്ടി അവിടെ വന്ന് എഴുതിയിട്ട് ഗംഗ പറയുന്നു, ഞാൻ വെറുതെ ഇങ്ങനെ സങ്കടങ്ങള് ശ്രീ മഹേശ്വരനോട് പറഞ്ഞോണ്ടിരുന്നതാ. കയ്യിലിരിക്കുന്ന കവർ നീട്ടിക്കൊണ്ട് മഹി പറയുന്നു, ദാ ഞാൻ ഫുഡ് വാങ്ങിയിട്ടുണ്ട്, ഗംഗിയൊന്നും കഴിച്ചില്ലല്ലോ. കഴിക്കാന്ന് പറഞ്ഞ് ഗംഗി ആ കവർ വാങ്ങുമ്പോൾ മഹി പറയുകയാണ്, മുത്തശ്ശിക്ക് എങ്ങനെയുണ്ടെന്ന് ഗംഗ പറഞ്ഞില്ലല്ലോ. ഒന്ന് പതറി ഗംഗ പറയുന്നു, കുഴപ്പമില്ല മഹിയേട്ടാ. ഈ സമയം മെസ്സയും വക്കീലും ഗോകുലും ഗൗതമിയും അവിടേക്ക് വരികയാണ്. അവരെ കണ്ട് സംശയത്തോടുകൂടി നിൽക്കുകയാണ് മഹിയും ഗംഗയും. എന്താ സാറിന്? മഹി ചോദിക്കുമ്പോൾ വക്കീൽ പറയുന്നു, മിസ്റ്റർ മഹേശ്വർ, നിങ്ങളുടെ കുഞ്ഞിനെ കുട്ടിയുടെ അമ്മ വീട്ടുകാർക്ക് വിട്ടു നൽകാനുള്ള കോർട്ട് ഓർഡർ ആണിത്. ഇത് കേട്ട് ഗൗരി ഞെട്ടി നിൽക്കുമ്പോൾ മഹിയും ഗംഗയും ഞെട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ്. വക്കീൽ പറയുന്നു, നിങ്ങളുടെയും പുതിയ ഭാര്യയുടെയും കൂടെ കുട്ടിയുടെ ജീവിതം സുരക്ഷിതമല്ലെന്നും കുട്ടിക്ക് ആപത്തുണ്ടെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കേട്ട് ടെൻഷനോടുകൂടി മഹി പറയുന്നു, ഇല്ല എന്റെ മോളെ ഞാൻ ആർക്കും വിട്ടുതരില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു നുണയുണ്ടാക്കി അത് കോടതിയിൽ ബോധിപ്പിച്ച് ഒരു ഓർഡറും വാങ്ങി വന്നാൽ അതനുസരിക്കാനൊന്നും എന്നെ കിട്ടില്ല. ഗംഗ പറയുന്നു, ദയവ് ചെയ്ത് മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യരുത്. മാളു വീണതിന്റെ ഷോക്കിൽ നിന്നും ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല. അതിന്റെ കൂടെ ഞങ്ങളുടെ അടുത്തുനിന്ന് മാളുവിനെ കൊണ്ടുപോയാൽ അത് അവൾക്ക് താങ്ങാൻ പറ്റില്ല. ഗൗതമി ചോദിക്കുന്നു, അത് പറയാൻ നീ കുഞ്ഞിന്റെ ആരാടി? ഞാൻ മാളുവിന്റെ മുത്തശ്ശിയും എന്റെ മോൻ മാളുവിന്റെ അമ്മാവനുമാ. മഹിക്ക് അച്ഛന്റെ സ്ഥാനം ഉള്ളതുകൊണ്ട് അവൻ പറയുന്നത് കേട്ടോണ്ട് നിന്നു വരും. ആരുമല്ലാതെ വീട്ടിൽ വേലയ്ക്ക് വന്നവള് ഞങ്ങളെ ഭരിക്കാൻ വന്നാൽ ഞങ്ങളത് കേട്ടു നിൽക്കില്ല. ഗൂഗിൾ ചോദിക്കുന്നു, നമ്മൾ എന്തിനാമേ ഇവരോട് സംസാരിക്കുന്നത്? കുഞ്ഞിനെ എടുക്കുന്നു, നമ്മൾ പോകുന്നു. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ഗൂഗിളുടെ ഷട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് മഹി ചോദിക്കുന്നു, അതിനുള്ള ധൈര്യം ഉണ്ടോടാ? ഉണ്ടോടാ? ഉണ്ടോന്ന് എങ്കിൽ കാണട്ടടാ. ഇത് കണ്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ഗംഗയും ഗൗരിയും മാളുവും. മഹിയെ പിടിച്ചു മാറ്റിക്കൊണ്ട് എസ്ഐ പറയുന്നു, ബിഹേവ് യുവർ സെൽഫ്. അവര് കോർട്ട് ഓർഡറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവരെ തടഞ്ഞാൽ കോടതി അലക്ഷ്യമാകും. അവർക്ക് കുഞ്ഞിനെ കൊടുക്കാനാണ് നിർദ്ദേശം. തൽക്കാലം നിങ്ങൾ അതനുസരിച്ചേ പറ്റൂ. മാളു പറയുന്നു, ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും വരില്ല. അപ്പോൾ ഗൗതമി പറയുകയാണ്, മാളു വന്നേ പറ്റൂ. ഇനി മോൾ ഇവിടെ നിന്നാൽ ഇവള് നിന്നെ അടുത്ത പാതാളക്കിണറ്റിൽ ഇറങ്ങി കൊല്ലും. ഗൗതമിയുടെ കാല് പിടിച്ചുകൊണ്ട് ഗംഗ പറയുന്നു, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, മാളുവിനെ കൊണ്ടുപോകരുത്. ചീ മാറി നിൽക്കണി അങ്ങോട്ടെന്ന് പറഞ്ഞ് ഗംഗയെ പിടിച്ചു തള്ളുകയാണ് ഗൗതമി. മഹി ഗംഗയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. ഗൗരി മനസ്സിൽ പറയുന്നു, ഇതിൽ ഞാൻ ഇടപെട്ടാൽ അതിന്റെ കുറ്റമെല്ലാം മഹിയേട്ടന്റെയും ഗംഗയുടെയും തലയിൽ വരും. പിന്നെ മാളുവിനെ തിരിച്ചു കിട്ടാനും ബുദ്ധിമുട്ടാകും. എനിക്കൊന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായല്ലോ. ഗൂഗിൾ പറയുന്നു, എന്തിനാമ്മ നോക്കി നിൽക്കുന്നത്? കുഞ്ഞിനെ എടുക്ക്. ഗൗതമി മാളുവിനെ എടുക്കുമ്പോൾ ഉറക്കക്കരഞ്ഞുകൊണ്ട് മാളു പറയുന്നു, അയ്യോ എന്നെ കൊണ്ടുപോകല്ലേ, ഞാൻ വരില്ല. സാർ പ്ലീസ് എന്ന് പറഞ്ഞ് വക്കീലിനോടും എസ്ഐയോടും സംസാരിക്കുകയാണ് മഹി. ഗംഗ പറയുന്നു, മഹിയേട്ടാ മാളുവിനെ കൊണ്ടുപോകരുതെന്ന് പറ. മാളുവിനെ വിട്. ഗംഗയെ അച്ഛാന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് മാളു കരയുകയാണ്. മാളുവിനെ വിടെന്ന് പറഞ്ഞ് ഗംഗ പിന്നാലെ വരുമ്പോൾ മാളു ഗംഗയുടെ കയ്യിൽ മുറുകെ പിടിക്കുന്നു. കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഗൗതമി അവിടെ നിന്ന് പോകുമ്പോൾ ഗംഗയുടെ കൈ വിടുകയാണ് മാളു. കരഞ്ഞുകൊണ്ട് മാളു പറയുന്നു, ഗംഗെ എന്നെ കൊണ്ടുപോകരുതെന്ന് പറ. ഇതൊന്നും ശ്രദ്ധിക്കാതെ മാളുവിനെ കൊണ്ട് അവിടെ നിന്ന് പോകുകയാണ് ഗൗതമിയും ഗോകുലും. മഹി ടെൻഷനോടുകൂടി ഉറക്കെ മാളു എന്ന് വിളിക്കുമ്പോൾ ഗംഗ പൊട്ടിക്കരയുകയാണ്. എസ്ഐയും വക്കീലും അവിടെ നിന്ന് പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് ഗംഗ പറയുന്നു, മഹിയേട്ട മാളു, മഹിയേട്ട നമ്മുടെ മാളു. മഹി വിഷമത്തോടുകൂടി ഗംഗയെ ചേർത്ത് പിടിക്കുകയാണ്. ഒന്നും ചെയ്യാനാകാതെ വിഷമിച്ച് നിൽക്കുകയാണ് ഗൗരി. പിന്നീട് കാണിക്കുന്നത് മാളുവിനെയും കൊണ്ട് വീട്ടിലേക്ക്
വരികയാണ് ഗൗതമിയും ഗോകുലും. മാളുവിനെ എടുത്തുകൊണ്ട് ഗൗതമി കാറിൽ നിന്നിറങ്ങുമ്പോൾ കരങ്ങിയോട് മാളു പറയുന്നു, എന്നെ വിട്, എനിക്ക് വീട്ടിൽ പോണം. എന്നെ വിട്, എന്നെ വിടാനല്ലേ പറഞ്ഞത്. എന്നെ വിട്, എനിക്ക് അച്ഛനെയും ഗംഗയും കാണണം. മോളെ എന്ന് വിളിച്ച് മാളുവിനെ ചുംബിക്കുകയാണ് ഗൗതമി. കരങ്ങിയോട് മാളു പറയുന്നു, എനിക്ക് എന്റെ വീട്ടിൽ പോണം. അപ്പോൾ ഗോകുൽ പറയുകയാണ്, ഇനി മുതൽ ഇതാ മാളുവിന്റെ വീട്. മാളു പറയുന്നു, അല്ല, ഇതെന്റെ വീടല്ല, എനിക്ക് എന്റെ വീട്ടിൽ പോയാ മതി. ഗോകുൽ പറയുന്നു, കരയല്ലേ മോളെ. അപ്പോൾ ഗൗതമി പറയുകയാണ്, കരയല്ലേ മോളെ, മോൾ എന്തിനാ വാശി പിടിക്കുന്നത്, ഇത് തന്നെയാ മാളുവിന്റെ വീട്. മാളു പറയുന്നു, അല്ല, ഇവിടെ എന്റെ ആരുമില്ല, എനിക്ക് എന്റെ അച്ഛന്റെയും ഗംഗയുടെ അടുത്ത് പോണം. ഗോകുൽ ചോദിക്കുന്നു, എന്തിനാ മാളു ഇങ്ങനെ വാശി പിടിക്കുന്നത്, കരഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇനി മുതൽ ഇവിടെയാ മാളു നിൽക്കേണ്ടത്. മാളു പറയുന്നു, ഇല്ല, ഞാൻ ഇവിടെ നിൽക്കില്ല, എന്നെ വീട്ടിൽ കൊണ്ടാക്കു പ്ലീസ്. ഗൗതമി പറയുന്നു, മോൾ അമ്മാമ്മയെ വിഷമിപ്പിക്കാതെ, മോളെ അമ്മാമ്മ പൊന്നുപോലെ നോക്കിക്കോളാം. അപ്പോൾ മാളു പറയുകയാണ്, വേണ്ടാന്ന് പറഞ്ഞില്ലേ, ഗംഗ എന്നെ നോക്കിക്കോളും, ഗംഗയെ ഇപ്പൊ എന്റെ അമ്മ. അപ്പോൾ ഗൗതമി പറയുന്നു, അല്ല, ഗംഗ മോളുടെ ആരും അല്ല, അവിടെ മോള് നിന്നാൽ അവരെല്ലാവരും കൂടി മോളെ വിഷമിപ്പിക്കും, അത് മോളുടെ അമ്മാമ്മയ്ക്ക് സങ്കടമാകും, അമ്മയ്ക്കും സങ്കടമാകും. മാളു പറയുന്നു, ഇല്ല, എന്റെ അമ്മയ്ക്ക് ഞാൻ ഗംഗയുടെ കൂടെ നിൽക്കുന്നതാണ് ഇഷ്ടം, നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്, പ്ലീസ് ഞാൻ പൊയ്ക്കോട്ടെ, എന്നെ കണ്ടില്ലെങ്കിൽ ഗംഗയ്ക്കും അച്ഛനും വിഷമമാകും. ഗോകുൽ പറയുന്നു, ഇല്ല, നിന്റെ അച്ഛന് നിന്നെ ഇഷ്ടമല്ല, അതല്ലേ അവൻ വേറെ കല്യാണം കഴിച്ചത്, ഇനി അവന് നിന്നെ സ്നേഹിക്കാനോ നോക്കാനോ ഒന്നിനും താല്പര്യം കാണില്ല. മാളു പറയുന്നു, അല്ല, എന്റെ അച്ഛൻ പാവമാ, ഞാൻ പറഞ്ഞിട്ട് അച്ഛൻ ഗംഗയെ കല്യാണം കഴിച്ചത്, അതെനിക്ക് വേണ്ടിയാ. ഗൗതമി പറയുന്നു, അതൊക്കെ നുണയാ മോളെ, മോളെ പറഞ്ഞു പറ്റിക്കുന്നതാ. മാളു പറയുന്നു, അല്ല, എനിക്ക് എന്റെ വീട്ടിൽ പോയേ പറ്റൂ. ഗൂഗിൾ പറയുകയാണ്, അമ്മയൊന്നും പറയണ്ട, അവള് കുറച്ചുനേരം കരയട്ടെ, കരഞ്ഞ മടുത്തു കഴിയുമ്പോൾ നിർത്തിക്കോളും. അങ്ങനെ ഗോകുൽ അവിടെ വന്ന് പോകുമ്പോൾ ഗൗതമി പറയുന്നു, ദേ വെറുതെ കരഞ്ഞാലേ അങ്കിളിന് ദേഷ്യം വരും, മോള് കരയാതെ നല്ല കുട്ടിയായിട്ടിരിക്കണം. മാളു പറയുന്നു, ഇല്ല, എനിക്ക് പോണം. ഗൗതമി പറയുന്നു, പറഞ്ഞാ മനസ്സിലാകില്ലെങ്കിൽ എന്താ ചെയ്യുക. അങ്ങനെ മാളുവിനെ ചേർത്ത് പിടിച്ച് വിഷമത്തോടുകൂടി നിൽക്കുകയാണ് ഗൗതമി. പിന്നീട് കാണിക്കുന്നത് കൈലാസത്തിലേക്ക് വന്ന ഗംഗ മാളുവിന്റെ റൂമിൽ നിന്ന് പൊട്ടിക്കരയുകയാണ്. ഗൗതമിയും ഗോകുലും മാളുവിനെ കൊണ്ടുപോയത് ഓർക്കുന്നു. ഈ സമയം അവിടേക്ക് വന്ന ഗൗരി ഗംഗയെന്ന് വിളിക്കുമ്പോൾ ഗംഗ പറയുന്നു, ചേച്ചി, എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി, നമ്മുടെ മാളു. ഗൗരി പറയുകയാണ്, എനിക്കറിയാം ഗംഗെ, ഞാനും നല്ല ടെൻഷനില്ല, ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും അറിയാത്ത അവസ്ഥയാ, എങ്ങനെയെങ്കിലും മാളുവിനെ തിരിച്ചു കൊണ്ടുവരണം, പക്ഷേ പോലീസും കോടതിയും ഒക്കെ ഇടപെട്ട കാര്യമായതുകൊണ്ട് നമ്മുടെ ബുദ്ധിയും തന്ത്രവും വെച്ച് നമുക്കൊന്നും ചെയ്യാനാകില്ല, ഞാൻ എന്തായാലും വീട്ടിൽ പോയി മാളുവിന്റെ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഗംഗ പറയുന്നു, ശരി ചേച്ചി, വേഗം തിരിച്ചു വരണേ, മാളുവിന്റെ കാര്യങ്ങൾ അറിയാതെ എനിക്ക് ഒരു സമാധാനവും ഇല്ല. ഗൗരി പറയുന്നു, ശരി, ഞാൻ പോയിട്ട് വേഗം തിരിച്ചു വരാം. അങ്ങനെ ഗൗരി അവിടെ നിന്ന് പോകുമ്പോൾ ഗംഗ എന്ന് വിളിച്ചുകൊണ്ട് അവിടേക്ക് വരികയാണ് മഹി. ഗംഗ പറയുന്നു, മഹിയേട്ടാ, നമ്മുടെ മാളുവിനെ തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? മഹിയേട്ടൻ അന്വേഷിച്ചോ? മഹി പറയുന്നു, ഞാൻ ഇന്ദ്രനെ കണ്ടിരുന്നു, നമ്മള് കോടതിയിൽ നമ്മുടെ ഭാഗം പറഞ്ഞ് തെളിയിക്കണം, കേസ് ജയിച്ചാലേ മാളുവിനെ നമുക്ക് തിരികെ കിട്ടൂ. ഗംഗ പറയുന്നു, അതിന് നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ മഹിയേട്ട. മഹി പറയുന്നു, അതെ, പക്ഷേ അത് നമുക്ക് കോടതിയിൽ തെളിയിക്കാൻ സാധിക്കണം. ഗംഗ വിഷമിക്കണ്ട, കോടതിയില് നമ്മൾ എങ്ങനെയെങ്കിലും സത്യം തെളിയിക്കും, മാളുവിനെ നമ്മൾ സ്വന്തമാക്കി തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ മഹി അവിടെ നിന്ന് പോകുമ്പോൾ വിഷമത്തോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് ഗംഗ. പിന്നീട് കാണിക്കുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാളുവിന്റെ അരികിലേക്ക് വന്ന ഗൗതമി പറയുന്നു, മോളെ വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. എനിക്ക് വേണ്ടാന്ന് മാളു പറയുമ്പോൾ ഗൗതമി പറയുകയാണ്, അങ്ങനെ പറയല്ലേ മാളു, അമ്മൂമ്മ വാരിത്തരാ. മാളു പറയുന്നു, എനിക്കൊന്നും വേണ്ട, എനിക്കെന്റെ വീട്ടിൽ പോയാ മതി. ഗൗതമി പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ മോളെ, ഇതാ നിന്റെ വീട്, ഇനി എന്നും മോൾ ഇവിടാണ് താമസിക്കേണ്ടത്. മാളു പറയുന്നു, അല്ല, എനിക്കിവിടെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേ. ഗൗതമി പറയുകയാണ്, മോൾ എന്നെ വിഷമിപ്പിക്കുകയാ ചെയ്യുന്നത്, വാശി പിടിക്കാതെ ആഹാരം കഴിക്ക്, ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ കരഞ്ഞാൽ അസുഖം വരും. മാളു പറയുന്നു, ഇല്ല, ഞാൻ കഴിക്കില്ല. ഈ സമയം അവിടേക്ക് വന്ന ഗൗരി പറയുന്നു, എന്റെ കുഞ്ഞ് കരഞ്ഞു തളർന്നതുപോലെ ആയല്ലോ, എന്തിനാമ്മേ എന്റെ കുഞ്ഞിനെ വെച്ച് വാശി കാണിക്കുന്നത്, അവളെ അവളുടെ അച്ഛന്റെ അടുത്ത് കൊണ്ടാക്ക്. മഹിയേട്ടനും ഗംഗയും മാളുവിനെ പൊന്നുപോലെ നോക്കും. ഗൗതമി പറയുന്നു, മോളെ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. മാളു പറയുന്നു, എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്. ഈ സമയം അവിടേക്ക് വന്ന ഗോകുൽ ചോദിക്കുന്നു, എന്താ ഇവിടെ ഒരു ബഹളം? ഗൗതമി പറയുകയാണ്, നീ ഇത് കണ്ടില്ലേ ഗോകുൽ, മോൾ ഒരു വക കഴിക്കുന്നില്ല, കരച്ചിൽ തന്നെയാ. ഗോകുൽ പറയുന്നു, മാളു, മര്യാദക്ക് ഭക്ഷണം കഴിച്ചോ, ഇല്ലെങ്കിൽ നിനക്ക് തന്നെയാ ദോഷം. മാളു പറയുന്നു, ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ കഴിക്കില്ല. ദേഷ്യത്തോടുകൂടി ഗോകുൽ പറയുകയാണ്, നിന്നെ കഴിപ്പിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഇത് കേട്ട് ഉറക്കെ അമ്മയെന്ന് വിളിച്ച് പൊട്ടിക്കരയുകയാണ് മാളു. ഗൗരി പറയുന്നു, ഗോകുലേട്ട പ്ലീസ്, എന്റെ മോളെ വേദനിപ്പിക്കാതെ, അവളുടെ കരച്ചില് എനിക്ക് സഹിക്കുന്നില്ല. ഗൗതമി പറയുന്നു, ഈ കുഞ്ഞിങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? ഗോകുൽ പറയുകയാണ്, അമ്മ കൂടുതൽ നിർബന്ധിക്കണ്ട, വിശന്ന് കഴിയുമ്പോൾ തനിയെ കഴിച്ചോളൂ. എന്നാലും മോനെന്ന് ഗൗതമി പറയുമ്പോൾ ഗോകുൽ പറയുകയാണ്, ഒരെന്നാലും ഇല്ല, ഭക്ഷണം അവിടെ വെച്ചേക്ക്, വിശക്കുമ്പോൾ അവൾ കഴിച്ചോളൂ. ഭക്ഷണം അവിടേക്ക് വെച്ചിട്ട് ഗൗതമി അവിടെ നിന്ന് പോകുമ്പോൾ പിന്നാലെ പോകുകയാണ് ഗോകുൽ. കരഞ്ഞോട്ട് മാളു പറയുന്നു, അമ്മേ, എനിക്ക് എന്റെ വീട്ടിൽ പോണം, ഗംഗയെ അച്ഛനെയും കാണണം. ഗൗരി പറയുന്നു, എങ്ങനെയും മോളെ രക്ഷിക്കണം, അതിന് മോള് ഭക്ഷണം കഴിക്കാത്ത വിവരം ഗംഗയെ എങ്ങനെയെങ്കിലും അറിയിക്കണം. അങ്ങനെ മാളുവിനെ ഒന്ന് നോക്കിയിട്ട് ഗൗരി അവിടെ നിന്ന് പോകുകയാണ്. തുടർന്ന് പൊട്ടിക്കരയുന്ന ഗംഗയെ ഓർക്കുകയാണ് മഹിയും മാളുവും ഗംഗയുമായുള്ള നല്ല നിമിഷങ്ങൾ. ഈ സമയം ഗംഗയെന്ന് വിളിച്ചുകൊണ്ട് ഗൗരി അവിടേക്ക് വരുമ്പോൾ ആകാംക്ഷയോടുകൂടി ഗംഗ ചോദിക്കുന്നു, ചേച്ചി, മാളു. അപ്പോൾ ഗൗരി പറയുകയാണ്, ഞാൻ മാളുവിനെ കണ്ടു. ഗംഗ ചോദിക്കുന്നു, ആണോ, എനിക്കൊന്ന് മാളുവിനെ കാണണം ചേച്ചി, അവിടെ മാളു എങ്ങനെയുണ്ട്, അവര് മാളുവിനെ നന്നായിട്ട് നോക്കുന്നുണ്ടോ, മാളു എന്തെടുക്കുക? ഗൗരി പറയുന്നു, മാളു, അവള് വലിയ വിഷമത്തിലാ, അവൾ ആഹാരം ഒന്നും കഴിക്കുന്നില്ല, അമ്മയെ ഒരുപാട് നിർബന്ധിച്ചിട്ടും അവൾ ഒന്നും കഴിച്ചില്ല, ഇങ്ങനെ
കഴിക്കാതിരുന്നാൽ മാളുവിന് വയ്യാതാകും. ഗംഗ പറയുന്നു, പാവം, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഞാൻ വാരിക്കൊടുത്താൽ മാളു ആഹാരം കഴിച്ചേനെ. എനിക്ക് അവളെ കാണാതിരുന്നിട്ട് ഒരു മനസമാധാനവും ഇല്ല. ദൂരെ നിന്നെങ്കിലും മാളുവിനെ ഒന്ന് കാണാനുള്ള വഴിയുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ പോയേനെ. ഗൗരി പറയുന്നു, ഗംഗ വിഷമിക്കാതെ, നമുക്ക് വഴിയുണ്ടാക്കാം. ഞാനല്ലേ പറയുന്നത്. ഇത് കേട്ട് ഗംഗ വിഷമത്തോടുകൂടി ആലോചിച്ച് നിൽക്കുമ്പോൾ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ഗൗരി. പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രന്റെ അരികിലേക്ക് വന്ന മഹി പറയുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ മോളെ തിരിച്ചു കിട്ടിയേ പറ്റൂ ഇന്ദ്ര, നമുക്ക് പരമാവധി ശ്രമിക്കാമെന്ന് ഇന്ദ്രൻ പറയുമ്പോൾ മഹി പറയുകയാണ്, ഇന്ദ്ര നീ വെറുതെ ഒരു നിന്റെ ക്ലയന്റിനോട് പറയുന്നത് പോലെ ആശ്വാസവാക്കുകൾ പറഞ്ഞ് എന്നെ പറഞ്ഞേക്കാൻ നോക്കണ്ട. എനിക്ക് എന്റെ മോളെ കിട്ടണം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇന്ദ്രൻ പറയുന്നു, എടുത്തുചാടി അവിവേകം ഒന്നും കാണിക്കരുത്. മഹി പറയുകയാണ്, ഇത് എടുത്തുചാട്ടമൊന്നുമല്ല, നിനക്കറിയാലോ എനിക്ക് എന്റെ മാളും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ ഒരുപാട് സഹിച്ചും ക്ഷമിച്ചും അപിടിച്ചു നിൽക്കുന്നത്. ഇത് കേട്ട് ഇന്ദ്രൻ വിഷമത്തോടുകൂടി ഇരിക്കുമ്പോൾ മഹി ടെൻഷനോടുകൂടി ഇരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.